മഞ്ചേരിക്കാരനാണ്. ഫ്രം റിലയൻസ് അക്കാദമി ഡെവലപ്മെന്റ് ലീഗിലും നെക്സ്റ്റ് ജെൻ കപ്പിലും ഒക്കെ മികവ് കാട്ടിയിട്ടുള്ള മുഹമ്മദ് സനാനെ കുറിച്ചാണ് മസ്റ്റ് വാച്ച് ഔട്ടിന്റെ സീസൺ ഫോറിലെ ആദ്യത്തെ എപ്പിസോഡിൽ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. 2004 ഏപ്രിൽ 4 ഷൗക്കത്ത് അലി റജീന ദമ്പതികളുടെ മകനായി മലപ്പുറം ജില്ലയിലെ മഞ്ചേരിക്കടുത്തുള്ള കാരക്കുന്നിലാണ് മുഹമ്മദ് സനാൻ ജനിക്കുന്നത്. നാട്ടിലെ ഫ്രണ്ട്സിനോടൊപ്പം തന്നെ വളരെ ചെറുപ്രായത്തിൽ, അതായത് 5-6 വയസ്സുള്ളപ്പോൾ തന്നെ സനാൻ ഫുട്ബോൾ കളിച്ചു തുടങ്ങിയിരുന്നു. മഞ്ചേരിയിലുള്ള ക്ലബ് ജൂനിയർ എന്ന് പറയുന്ന ഒരു അക്കാദമി സനാനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ അക്കാദമി. അങ്ങനെ ഫുട്ബോൾ ക്യാമ്പുകളൊക്കെ അറ്റൻഡ് ചെയ്യുന്ന ഒരു സമയത്താണ് വളരെ ചെറുപ്രായത്തിൽ തന്നെ മനോജ് കോച്ച് എന്ന് പറയുന്ന സനാൻ്റെ ആദ്യകാലത്തെ ഒരു കോച്ച് അദ്ദേഹം തൻ്റെ സനാൻ്റെ പിതാവിനോട് പറയുന്നത്, സനാന് വളരെ മികച്ച ഒരു ഫുട്ബോൾ കളിക്കാനുള്ള കഴിവുണ്ട്, പൊട്ടൻഷ്യലുണ്ട്, ഭാവിയിലെ താരമാകാനുള്ള എല്ലാ മികവുമുണ്ട്, അതുകൊണ്ട് തന്നെ ട്രയൽസുകൾക്കൊക്കെ കൊണ്ടുപോയി അറ്റൻഡ് ചെയ്യിപ്പിക്കണമെന്നുള്ളത്. സനാൻ്റെ ഫാദറിനെ സംബന്ധിച്ചും സനാൻ ഒരു ഫുട്ബോൾ കളിക്കാരനാകണമെന്ന് കാണാൻ അദ്ദേഹത്തിനും വളരെയധികം ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെ 2015 റിലയൻസിൻ്റെ ഒരു ട്രയൽസ് കോഴിക്കോട് വെച്ച് നടക്കുന്നത്. ഈ ട്രയൽസിൽ സനാൻ അറ്റൻഡ് ചെയ്തു. 40 പേരടങ്ങുന്ന ആദ്യത്തെ ഒരു ലിസ്റ്റിൽ സനാന് ഉൾപ്പെടാനും സാധിച്ചു. എന്നാൽ അവസാന 15 പേരടങ്ങുന്ന ഒരു ലിസ്റ്റിലേക്ക് അല്ലെങ്കിൽ സ്ക്വാഡിലേക്ക് സനാന് സെലക്ഷൻ കിട്ടുന്നില്ല. അതിനുശേഷം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അന്നത്തെ യൂത്ത് പാർട്ണറായിരുന്ന പ്രൊജുഡി സ്പോർട്സ്, അത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അന്ന് കാര്യങ്ങളൊക്കെ നടത്തിയിരുന്നത് ടെറി ഫെലാൻ എന്ന് പറയുന്ന കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മുൻ കെയർ ടേക്കർ പരിശീലകൻ കൂടിയാണ്. അപ്പം ആ ഒരു ടീമിലേക്ക് ട്രയൽസിന് പോകുന്നതും അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആ ഒരു യൂത്ത് പ്രോഗ്രാമിൽ അദ്ദേഹത്തിന് സെലക്ഷൻ കിട്ടുകയും ചെയ്തു. ടെറി ഫെലാൻ്റെ അണ്ടറിലും അദ്ദേഹത്തിന് കളിക്കാനായിട്ടുള്ള അവസരം ലഭിച്ചു. ഒരു വട്ടം രാജ്യത്തെ മികച്ച അക്കാദമി എന്നൊക്കെ വിശേഷിപ്പിക്കാൻ കഴിയുന്ന റിലയൻസ് ഫുട്ബോൾ അക്കാദമിയുടെ സെലക്ഷൻ ട്രയൽസിൽ എത്തി. പക്ഷേ അവസാനം അദ്ദേഹത്തിന് സ്ക്വാഡിലേക്ക് എത്താനായിട്ട് സാധിച്ചിട്ടില്ല. എന്നാൽ 2016, അതായത് ഒരു വർഷങ്ങൾക്ക് ശേഷം, വീണ്ടും റിലയൻസിൻ്റെ ട്രയൽസിൽ സനാൻ അറ്റൻഡ് ചെയ്യുന്നു. അങ്ങനെ അത്തവണ അദ്ദേഹത്തിന് ആ ഒരു ഫൈനൽ ടീമിലേക്ക് എത്താനും റിലയൻസിൻ്റെ അക്കാദമിയിലേക്ക് എത്താനും സാധിക്കുന്നു. അങ്ങനെ 2016 തുടങ്ങി 2023 വരെയുള്ള ഒരു കാലയളവിൽ ഇത്രയും വർഷങ്ങളോളം റിലയൻസ് ഫുട്ബോൾ അക്കാദമിയോടൊപ്പം നിരവധി ടൂർണമെൻറ്റുകളും മത്സരങ്ങളും ഒക്കെ കളിക്കാനുള്ള അവസരം ലഭിച്ചു. സ്പെയിൻ, ഇംഗ്ലണ്ട്, ജപ്പാൻ തുടങ്ങിയിട്ടുള്ള വിവിധ രാജ്യങ്ങളിൽ പോയി വിവിധ ക്ലബ്ബുകളുമായിട്ടൊക്കെ കളിക്കാനുള്ളൊരു അവസരം ലഭിച്ചു. ഇപ്പം ഏറ്റവും ഒടുവിലായി നെക്സ്റ്റ് ജെൻ കപ്പ് വരെ കളിച്ചു നിൽക്കുന്നു. സനാനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ കരിയറിലെ ഏറ്റവും ഒരു ടേണിംഗ് പോയിൻ്റ് ആയിട്ടുള്ളൊരു വ്യക്തി അല്ലെങ്കിൽ ഒരു കോച്ച് എന്നൊക്കെ പറയാൻ കഴിയുന്നത് അറാട്ട ഇസുമിയാണ്. അറാട്ട ഇസുമി നമുക്കറിയാം, മുൻ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ താരമാണ്, ഇന്ത്യൻ ഇൻ്റർനാഷണൽ ആണ് എന്നുള്ളതൊക്കെ. കോവിഡിന് ശേഷമാണ് അറാട്ട ഇസുമി റിലയൻസ് ഫുട്ബോൾ അക്കാദമിയിൽ അല്ലെങ്കിൽ സനാനെയൊക്കെ പരിശീലിപ്പിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു കോച്ച് എന്ന നിലയിലേക്ക് വരുന്നത്. അതുവരെയുള്ള കോച്ചുമാരിൽ നിന്നും വളരെ വ്യത്യസ്തനായിരുന്നു സനാനെ സംബന്ധിച്ചിടത്തോളം അറാട്ട ഇസുമി. ഇങ്ങറായി അപ്പ് ആൻഡ് ഡൗൺ കളിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പ്ലെയറാണ്. മറ്റ് ചില കോച്ചുമാർ ചിലപ്പം ചില റെസ്ട്രിക്ഷൻസും കാര്യങ്ങളും ഒക്കെ വെച്ചിരുന്നു. എന്നാൽ അറാട്ട ഇസുമി വന്ന സമയത്ത് സനാൻ ഒരു ഫ്രീഡം, താൻ എങ്ങനെ കളിക്കുന്നു അങ്ങനെ കളിക്കാനുള്ള ഒരു ഫ്രീഡം കൊടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ സനാന് പലപ്പോഴും മത്സരങ്ങളിൽ തൻ്റെ ബെസ്റ്റ് കൊടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. അറാട്ട ഇസുമി ഈ ഒരു യുവതാരത്തിൻ്റെ ടാലൻ്റ് എന്താണെന്നും പൊട്ടൻഷ്യൽ എന്താണെന്നും മനസ്സിലാക്കി, അതുപോലെ സനാനിൽ ഒരു വിശ്വാസം അർപ്പിച്ചു. അതുകൊണ്ട് തന്നെ സനാനൊരു ബെസ്റ്റ് കൊടുക്കാനും സനാനൊരു ബെസ്റ്റ് പ്ലെയർ എന്ന നിലയിലേക്ക് ഉയരാനുമൊക്കെ സാധിച്ചു എന്നുള്ളതാണ്. സനാൻ്റെ ഇഷ്ടതാരം സിറ്റിയുടെ അൾജീരിയൻ താരമായിട്ടുള്ള റിയാദ് മെഹ്റസാണ്. അദ്ദേഹം ഒരു വിങ്ങറാണ്. സ്പീഡ് ഇല്ലാതെ തന്നെ എങ്ങനെ ഡിഫൻഡേഴ്സിനെ ഭംഗിയായി കൈകാര്യം ചെയ്യാമെന്നുള്ള കാര്യമൊക്കെ പലപ്പോഴും റിയാദ് മെഹ്റസിൻ്റെ പല മത്സരങ്ങളും കണ്ടാണ്, അത് അനുകരിക്കാൻ ശ്രമിച്ചിട്ടൊക്കെയാണ് സനാൻ മത്സരങ്ങളിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കാറുള്ളത്. ഏതായാലും നെക്സ്റ്റ് ജെൻ കപ്പിൽ കണ്ടിട്ടുള്ളത് സനാൻ്റെ ചില മിന്നലാട്ടങ്ങൾ മാത്രമാണ്. അൾജീരിയയിൽ നിന്ന് എത്തി പ്രീമിയർ ലീഗ് ടൈറ്റിൽ പലതവണ അടിച്ചിട്ടുള്ള താരമാണ് റിയാദ് മെഹ്റസ്. ലോകത്തിൻ്റെ നെറുകയിൽ എത്തിയിട്ടുള്ള താരമാണ് റിയാദ് മെഹ്റസ്. അതുപോലെ കേരളത്തിൽ നിന്ന്, അതുപോലെ മഞ്ചേരിയിൽ നിന്ന് ലോകത്തിൻ്റെ നെറുകയിൽ എത്താൻ തീർച്ചയായിട്ടും സനാന് സാധിക്കട്ടെ. ഒരു മലയാളി ഫുട്ബോളർ എന്ന നിലയിൽ സനാൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മഞ്ഞ കുപ്പായമിട്ട് മഞ്ഞപ്പടയുടെ മുൻപിൽ കളിക്കുക എന്നുള്ളത് തന്നെയാണ്. ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സിലെത്തി ഭാവിയിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പോസ്റ്റർ ബോയ് ആയി മാറി പിന്നീട് ഇന്ത്യയുടെയും അതുപോലെ തന്നെ ലോക ഫുട്ബോളിൻ്റെയൊക്കെ നെറുകയിലെത്താൻ തീർച്ചയായിട്ടും സനാന് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് തന്നെ ആഗ്രഹിക്കുകയാണ്. ഏതായാലും മസ്റ്റ് വാച്ച് ഔട്ടിൻ്റെ മറ്റൊരു വീഡിയോയിൽ നമുക്ക് മറ്റൊരു താരവുമായി കാണാം. അതുവരേക്കും ബൈ.